ഹലോ ഡിയേഴ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചില സ്ത്രീകളുണ്ട് ഡേ ഫുള്ളും ബ്രൈഡും ലാസ്റ്റ് രാത്രി കിടക്കാൻ നേരത്തും ബ്രൈഡും. എന്നാ കാരണം? അല്ലെങ്കിൽ സ്ഥലങ്ങൾ തൂങ്ങിപ്പോകത്രേ. പണ്ട് മുതലേ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമാണിത്. ശരിയും തൂങ്ങോ? കുറേ വർഷങ്ങളായിട്ട് ഇവിടെ എല്ലാവരും ബ്രൈഡിടുന്നുണ്ട്. എന്നാൽ ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും തൂങ്ങാത്ത സ്ഥലം ആരെയാ ഉള്ളത്? പറ. അപ്പോൾ ഈ സാധനം ഇടുന്നുകൊണ്ട് വല്ല ഗുണമുണ്ടോ? യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാഞ്ചിലെ പ്രൊഫസേഴ്സ് നടത്തിയിട്ടുള്ള സ്റ്റഡീസ്, അതും ഒന്നും രണ്ടും കൊല്ലം എന്നല്ല 15 വർഷം നടത്തിയ സ്റ്റഡീസിലെ എന്താ പറയുന്നതെന്നറിയാവോ? അവർ നടത്തിയ സ്റ്റഡീസിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. ഒരു സ്ത്രീക്ക് ബ്രാ ധരിക്കുന്നതിലൂടെ സൈക്കോളജിക്കലി അനാറ്റമിക്കലി ഒരു ബെനഫിറ്റ്സും ഇല്ല. ചുമ്മാ ഇടുന്ന ഗ്രാവിറ്റിയെ തോപ്പിക്കാവില്ല മക്കളെ. എന്നാ ഇടാണ്ടിരുന്ന വല്ല ഗുണമുണ്ടോ? ഉണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇടാതിരുന്നാൽ സ്ഥലങ്ങൾ തൂങ്ങുമോ? ഇല്ല, കൂടുതൽ സ്ട്രോങ് ആവും, ഫിറ്റാവും, ഷേപ്പാവും. ഇതാണ് സ്റ്റഡീസ് പറയുന്നത്. എങ്ങനെയാണ് നോക്കാം. ചിലപ്പോൾ ഈ വീഡിയോ കൊണ്ട് പ്രാവ് ഉപേക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഉപയോഗിക്കാണ്ടിരിക്കണം എന്നല്ല പറയുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ കംഫർട്ടിനെ ചിലർക്ക് നിപ്പിൾസൊക്കെ കാണാതിരിക്കും ഹൈഡ് ചെയ്യാനും. ചിലപ്പോൾ നമ്മളിതായ കംഫർട്ട് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് പ്രാവ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അല്ലാതെ കിട്ടുന്ന അവസരങ്ങളിലേക്ക് ബ്രാ യൂസ് ചെയ്യാണ്ടിരിക്കുവാണ് കൂടുതൽ നല്ലത്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. സ്റ്റഡീസ് പറയുന്നത് നിങ്ങൾ ബ്രാ ധരിക്കുകയാണെങ്കിൽ അവിടെയുള്ള കോശങ്ങൾക്കൊന്നും പണിയില്ല, അത് വേറൊരാളെ ഏറ്റെടുക്കുക. അതുകൊണ്ട് ആ കലകളൊന്നും സ്ട്രോങ് അല്ല. ഇനിയിപ്പോൾ ഇടാതിരിക്കുകയാണെങ്കിൽ അവിടെ കലകൾ ഗ്രാവിറ്റിക്ക് എതിരായിട്ട് ആ ടിഷ്യൂസ് വർക്ക് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ ഭാഗങ്ങളിലെ ടിഷ്യൂസ് സ്ട്രോങ് ആവും, ഷേപ്പായിട്ടും ഇരിക്കും. സ്ഥലങ്ങൾക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഓരോരുത്തർ വെയ്റ്റ് ലിഫ്റ്റൊക്കെ എടുക്കുന്നതാണ് അല്ലേ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് ബ്രാ യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. ബ്രാ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റിന് ചുറ്റുമായിട്ടുള്ള ആ ഭാഗത്തെ ടൈറ്റ്നെസ് ഒഴിവാക്കി ആ സമയത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് പോകാനും അവിടെയുള്ള ടിഷ്യൂസൊക്കെ കുറച്ച് സ്ട്രോങ് ആകാനും കാരണമാകും. കിടക്കുമ്പോഴാണ് നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതെങ്കിൽ നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടും. അവിടെയുള്ള ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി കാരണമാകും. കുരുക്കളൊക്കെ വരുന്ന അങ്ങനെ ഹ്യൂമിഡിറ്റി കൊണ്ട് കുരുക്കളും ഇൻഫെക്ഷനും ഒക്കെ വരുന്നത് തടയാൻ വേണ്ടി സാധിക്കും. അതുപോലെ മുലക്കണ്ണിലും ഉണ്ടാകുന്ന ചൊറിച്ചിലും ഇൻഫെക്ഷനും ഒക്കെ മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് സ്ഥലങ്ങളിലുള്ള കോശങ്ങളെ ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അനുവദിക്കുക. ചിലർക്ക് ഇങ്ങനെ ബ്രാ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു പാട് പോലെ സെല്ലുകളൊക്കെ ചത്തിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി ശരീരത്തിന് സഹായിക്കും. 2017 നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ബ്രാ ധരിക്കാത്തവർ സ്ഥലങ്ങളുടെ വളർച്ച കൂടുതലായിട്ട് നടക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പറയണ്ടല്ലോ, പല തരത്തിൽ പല ഷേപ്പിൽ സ്പോഞ്ചിയൊക്കെ ആയിട്ടുള്ള പല തരത്തിലുള്ള ബ്രായൊക്കെ ലഭ്യമാണ്. പല തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടും ഇങ്ങനെയുള്ള ബ്രാകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ശരീരത്തിൽ വളരെയധികം ദോഷങ്ങൾ നൽകുന്നുണ്ട്. ടോക്സിൻസ് ഒക്കെ ശരീരത്തിലേക്ക് കടത്തി വിടുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് കോട്ടൻ്റെ നേരിയ തരത്തിലുള്ള ബ്രാകൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അവരെന്ത് ചെയ്യിക്കും, ഇവരെന്ത് ചെയ്യായിരിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്കിത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അല്ലെ ഗേൾസ്, വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിക്കൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.